കർത്താവെന്ന പരിശുദ്ധ കന്യ മറിയാമിന് തിരുസന്നിധിയിൽ അപേക്ഷ സ്വാതന്ത്ര്യവും മുഖപ്രസന്നതയും ഉള്ളതുകൊണ്ട് ശുദ്ധിമതിയായ മാതാവിന്റെ പ്രാർത്ഥനയാൽ ഉത്തമനായുള്ളോവേ ദയ തോന്നി ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. സർവേശ്വരനുടെ പെറ്റമ്മെ കരുണ കടലെ പരിശുദ്ധ നാണാമയുടെ മാതൃകയിൽ പ്രാർത്ഥിക്കണമേ. കൈവെടിയല്ലേ നിന്നേകസുദൻ സന്നിധിയിൽ അർപ്പിക്കണമേ. അടിയാരെ ശുദ്ധതയുടെ മഹാപരിശുദ്ധല്ലാ വിശുദ്ധന്മാരെയും കാളിയർന്നിരിക്കുന്ന വചനമായ ദൈവത്തെ പ്രസവിച്ച ശുദ്ധിമതിയായ മാതാവേ, അമ്മേ നീ സകലത്തിലും മഹത്വമുള്ളവളല്ലോ. ഇപ്പോൾ ഈ അപേക്ഷ കൈക്കൊണ്ട് സകലരെ മരാതിരിക്കുന്ന ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാനായിട്ട് ഇന്ന് നിൻ്റെ ഏകജാതനോട് അമ്മയെ നീയും പ്രാർത്ഥിക്കണം. നിന്നിൽ നിന്ന് ജീവനായ പുത്രനോടിനെ അതിനെ ദുർബലതയെ താങ്ങണമേ. രോഗങ്ങൾ സൗഖ്യമായി കിട്ടണമേ. കരകൾ മാഞ്ഞു പോകണമേ. കടങ്ങൾ വിടപെടണമേ. കുറവ് നീക്കി കളയപ്പെടണമേ. അമ്മയെ നീ പ്രാർത്ഥിക്കുന്നത് മുഖാന്തരം ശിക്ഷകളും കോപത്തിൻ്റെ വഴികളും അപകടങ്ങളും വ്യാധികളും പൈശാചിക വ്യാപാരങ്ങളും കരുണയോട് നീങ്ങി കിട്ടണമേ. രാത്രിയിലും പകലിലും അമ്മയുടെ പ്രാർത്ഥന ഈ മക്കളോട് കൂടെ ഇരിക്കണമേ. ഇവർ യാതൊന്നിലും തോറ്റുപോകാതിരിപ്പാൻ അപേക്ഷിക്കണമേ. അമ്മയെ ശിക്ഷകളും കോപത്തിൻ്റെ വഴികളും അപകടങ്ങളും വ്യാധികളും പൈശാചിക വ്യാപാരങ്ങളും ഈ നിൻ്റെ മക്കളിൽ നിന്ന് നിങ്ങൾ കിട്ടുവാൻ അപേക്ഷിക്കണമേ. ദൂരെയായിരിക്കുന്നവർ കേടുകൂടാതെ തിരിച്ചു വരുവാൻ, അടുത്തുള്ളവർ സംരക്ഷിക്കപ്പെടുവാൻ അമ്മയെ നിൻ്റെ ഏകജാതനോട് ഇന്ന് പ്രാർത്ഥിക്കണമേ. ഇവരെയും ബലഹീനരായ ഞങ്ങളെയും സകല പട്ടക്കാരെയും സമാജന്മാരെയും ഒരുങ്ങി വന്നിരിക്കുന്ന ഈ വിശ്വാസികളുടെ കൂട്ടത്തെയും ഈ പ്രാർത്ഥന നിറവേറ്റിയിട്ടുള്ള നിൻ്റെ മക്കളെയും സംരക്ഷിക്കുവാൻ അപേക്ഷിക്കണമേ. നമുക്കെല്ലാവർക്കും ചേർന്നിട്ട് സജ്ജ മൂന്ന് പ്രാവശ്യം കുറിയലായി സോനേറ്റ ചൊല്ല. പൈശാചിക ചതിയ നിന്നങ്ങൾ കേകണമേ. മുക്തി ദുർസേനാവലിയിൽ നിന്നും നീ രക്ഷിക്കണമേ. നിന്ദാസനങ്ങൾ നാദാതൃക്കൈയിൽ വാചേ പെൻ്റെ വ
മുഖാന്തരം ഈ പ്രാർത്ഥന നിറവേറ്റിയതിൽ സംബന്ധിച്ചവരുമായ എല്ലാവരെയും കർത്താവ് കാരുണ്യവാനായി ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. Soy how be, what the
അട്ടഹസിച്ച് പറയണം. പിതാവും പുത്രനും പരിശുദ്ധരുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു ആദി മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി. ഞങ്ങളുടെ പുനരുദ്ധാരണത്തിൻ്റെ ഞങ്ങളുടെ വർഗത്തിൻ്റെ എന്നേക്കുമുള്ള പുതുക്കത്തിൻ്റെമായി എഴുന്നള്ളി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പുണ്യം നൽകുന്നതായ നിന്റെ പരിശുദ്ധ ബലി പീഠത്തിൽ നിന്ന് ആർക്ക് പുണ്യം നിറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവ് നിന്റെ അദൃശ്യമായ വലതുകൾക്കരുന്നെ ആവശ്യപ്പിച്ച് ഞങ്ങളുടെ കർത്താവെന്നേക്ക് ഞങ്ങളുടെ ദൈവമേ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ മുമ്പാകെയുള്ള മുഖപ്രസേമേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കൃപ ചെയ്യണ മലിവാ കൃപ ചെയ്യണമോ തരവരുളി കൃപ ചെയ്യണമേ നിനക്ക് സ്തുതി. കൃപ ഞങ്ങളിലുണ്ടാകട്ടെ. ഞങ്ങളുടെ കർത്താവെന്നേക്ക് ഞങ്ങളുടെ ജീവമേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ശോമസിയാ ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ പരിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യമുണ്ടാക്കുന്ന നിന്റെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തരരുത്. പിന്നെയോ ഞങ്ങളുടെ ജീവനെ രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളുടെ അനുഗ്രഹം ചെയ്യണമേ. നിന്റെ ഏകജാതന്റെ തിരുശരീരക്തങ്ങളാകുന്ന ഈ സ്വർഗീയ ദാനത്തിന് നീ ഞങ്ങൾക്ക് അർഹത നൽകിയല്ലോ. നന്ദിയോട് നിന്റെ തിരുനാമത്തെ സ്തുതിക്കുന്നു. നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധരുമായിരിക്കും ഇടവിടാതെ ഞങ്ങൾ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൊണ്ടതിന്റെ ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന് മുമ്പാകെ നാം തലപുരിക്കണം. തൻ്റെ പിതാവിൻ്റെയും പരിശുദ്ധരുടെയും നിരുഷ്ടപ്രകാരം ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയുടെ കുറിച്ചിൽ മരിച്ചതിനായ ഞങ്ങളുടെ ദൈവം തമ്പുരാനെ ഞങ്ങളിൽ ദൈവം തോന്നണമേ. കെടാത്ത തീയുടെയും ജാകാത്ത പുഴുവിൻ്റെയും ആ നരകീയ അനുഭവത്തിൽ നിന്ന് ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ.
ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധരും വായിക്കും. സ്തുതിയും സ്തോത്രവും അനവരതം കരേറ്റും ഹോശോ എന്ത് വേശ നീയൊരു വന്ദൻ മരണവിഹീനൻ സ്വടകരത പരമോന്നതനി യോപശുഗേരി മേൽ ദാവീദരജൻ തന്യാഗം പോൾ കൈക്കൊള്ളണമേ ശുക്രസു കുർബാന. ഞങ്ങളുടെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരും കർത്താവിൻ്റെ പാപപരിഹാരം നൽകുന്ന പരിശുദ്ധ മധുമഹായിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള ഒഴി ആഹാരങ്ങളോടും വാഴുകളോടും കൂടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണകൾക്കും നിങ്ങളെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകൂ. ദൂരസ്ഥന്മാരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചുപോയവരും നമ്മുടെ കർത്താവിൻ്റെ ജയമുള്ള സ്ലീപായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മമോദീസായുടെ വിഷമായാൽ മുദ്രകുത്തപ്പെട്ടവരും ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞങ്ങളോ ബലഹീനരും മഹാപാപികളുമാകുന്ന ദാസർ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയേറ്റ സഹായം ലഭിക്കപ്പെടുമാറാകട്ടെ. വാത്സല്യ മക്കളെ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോകുക. നാൾതോറും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. വാത്സല്യ മക്കൾ, ബലഹീനനും പാപിയുമായി ഞാൻ സംസാരിച്ചു കഴിയുമ്പോൾ ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകി അനുഗ്രഹിച്ച അഭിയുന്ന പിതാവായ ഡോക്ടർ മാത്യൂസ് മാർ അന്തിമോസ് തിരുമേനി മൂവാറ്റുപുഴ ഭദ്രാസനത്തിൻ്റെ പത്രപുരത്ത ഒരു കൊച്ചു പ്രസംഗം പറഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കും. ഇരിക്കാൻ സ്ഥലമില്ല എന്ന് ഓർത്തുകൊള്ളണം. ഇന്നിപ്പോൾ പ്രസംഗം കേൾക്കുകയല്ല, വഴിപാടിട്ട് അനുഗ്രഹം പ്രാപിച്ച് മടങ്ങിപ്പോകാനാണ് ദൈവമക്കളുടെ ആവശ്യം. അത് ഞാൻ മറക്കുന്നില്ല, തിരുമേനിയും മറക്കുന്നില്ല. ഈ നാളുകളിലായി ഒത്തിരി പേർ നേരിട്ട് വന്നും ടെലിഫോണിൽ കൂടെയും സംസാരിച്ച് കോതമംഗലത്തും പരിസരത്തുമെല്ലാം വെള്ളവസ്ത്രം ധരിച്ചവരായവരുടെ വലിയ ഗുരു ഒരു വലിയ കൂട്ടം വരുന്നു, എന്താകുന്നു എന്ന് വീണ്ടും ചോദിക്കുകയാണ്. ഇന്നലെ ഞാനതിന് 34 സങ്കീർത്തനത്തിൽ നിന്ന് തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും മാലാഖമാർ പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു എന്നുള്ളത് നിറവേറ്റപ്പെടുന്നതാകുന്നു എന്ന് അറിയിച്ചിരുന്നു.
പുതുതായി പലതും പറയാനുണ്ടെങ്കിലും ഞാൻ അതിന് മുതിരുന്നില്ല. അബ്രഹാം കൽദയുടെ ഊരിൽ നിന്ന് പുറപ്പെട്ട ഹരാനിൽ ദൈവത്തിൻ്റെ നഗരത്തിലെത്തുന്നതുവരെയും മലാഖമാർ അവന് കാവലായിരുന്നു. ഇസ്രായേൽ മക്കൾ മുസ്ലീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മുതൽ യോർദാൻ നദി കടന്നു കഴിഞ്ഞിട്ടും മുൻവശത്ത് മലാഖമാർ നിൽക്കുകയായിരുന്നു. ദൈവജനത്തിന് കാവൽക്കാരായിരിക്കുന്നത് മലാഖമാരുടെ ഗണങ്ങളാകും. അത് കന്യാമറിയാമന് മാത്രമല്ല, നിന്റെ കാൽ കല്ലിൽ തട്ടാതിരിപ്പാൻ മലാഖമാർ സൂക്ഷിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു. എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. ഞാൻ ഇന്ന് വളരെ ക്ഷീണിതനാകുന്നു എന്നും കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. വാത്സല്യ മക്കളെ, എനിക്ക് വേണ്ടി മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കണം. ഇനി പറയാൻ പോകുന്ന കാര്യം ഒന്നിച്ച് താമസിക്കുന്ന അന്തിമാവസ്ഥയിൽ ഉൾപ്പെടെയുള്ള രാവും പകലും എൻ്റെ അടുക്കൽ നിന്ന് മാറാതെ നിൽക്കുന്ന, എന്നെ ശുശ്രൂഷിക്കുന്ന ഷാനുജൻ സെക്രട്ടറിയോ ആരോടും ആലോചിച്ചിട്ടില്ല. പ്രാർത്ഥിച്ച ദൈവത്തോട് മാത്രം ആലോചിച്ചിട്ടാണ് ഈ തീരുമാനമെടുത്ത് നിങ്ങളെ അറിയിക്കുന്നത്. പിറവത്ത് ഈ തീരുമാനം പ്രഖ്യാപിക്കാനായിട്ട് ആഗ്രഹിച്ചു എങ്കിലും ഞാനവിടെ എത്തപ്പെടാതിരിക്കാൻ നമ്മുടെ ആളുകൾ തന്നെ പരിശ്രമിച്ചു. പള്ളിത്താഴ്ത്തി എന്ന് നിർത്തി ആ നടകളെല്ലാം കയറി ആ അധികാരികളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണമെന്ന് വിചാരിച്ചെങ്കിലും നടന്നില്ല. ഒരു കാര്യം ഇവിടെ പ്രസ്താവിക്കുമ്പോൾ ആർക്കും തെറ്റിദ്ധാരണ തോന്നരുത്. പത്രാംകക്ഷികളുടെ കേസിന് മുമ്പിൽ 14 ഭരണഘടനയല്ല, അതിൻ്റെ അപ്പുറത്തുള്ള ഭരണഘടന കൊണ്ടു വന്നാലും പത്രാംകക്ഷികളുടെ മുമ്പിൽ ഈ സഭയും സഭയുടെ സ്വത്തുക്കളും പാരമ്പര്യമുള്ള പള്ളികളും ദൈവം ഇറങ്ങിപ്പോൾ തന്നെ നിങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ ദൈവാലയങ്ങളും ഒരു കാരണത്താലും വിട്ടുകൊടുക്കുകയില്ല. ഒരു വിട്ടുവീഴ്ചയും അതിലില്ല. ആരെങ്കിലും വന്ന് എന്നോട് ദിവസങ്ങളോ സമയങ്ങളോ അല്പവും കൂടെ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടാലും അത് നടക്കില്ല. കോതമംഗലത്തായതും എല്ലാം ദൈവത്തിൻ്റെ നടത്തിപ്പായി ഞാൻ കരുതുന്നു. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു, ഇപ്പോഴത്തെ പത്രാംകക്ഷികളുടെ കേസിൻ്റെ മുൻപിൽ തലകുലിക്കാൻ നോക്കുകയില്ല. കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിന് മുമ്പിൽ തലകുനിച്ചു ഉണക്കി അവനിൽ ആശ്രയിച്ചുകൊണ്ട് തീരുമാനമെടുക്കുന്നു. ഒടുവിലത്തെ നാഴിക വരുമ്പോൾ എല്ലാവരും എന്നെ വിട്ടുപോകുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഇപ്പോഴെല്ലാവരും ഉണ്ട്, പക്ഷേ പോലീസും പട്ടാളവും വന്ന് അവരുടെ കോടതിയുടെ വിധി നിവർത്തിക്കാനായിട്ട് തുടങ്ങുമ്പോൾ എല്ലാവരും മാറിപ്പോകുമെന്ന് എനിക്കറിയാം. പക്ഷേ ദൈവം എന്നെ കൈവിടുകയില്ല. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു, എല്ലാ കാര്യങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇട്ടുകൊടുക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചെയ്യുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരട്ടെ. ഇപ്പോൾ തിരുമേനി ഒരു 2 മിനിറ്റ് കൽപ്പിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ചക്കാലക്കുടിയിൽ വരുന്ന ഞായറാഴ്ച മുതൽ എല്ലാ ഞായറാഴ്ചകളിലും വൈകിട്ട് വൈകുന്നേരം 6:30 നമസ്കാരമുണ്ടായിരിക്കും. ദൈവജനത്തിൻ്റെ ആരാധന അപേക്ഷ അനുസരിച്ചാണ് ചക്കാലക്കുടിയിൽ വിശുദ്ധ കുർബാന അനുവദിക്കുന്നത്. അതിൻ്റെ കൽപ്പന ബഹുമാനപ്പെട്ട പള്ളിക്കാരിൽ കൊടുക്കും. ബഹുമാനപ്പെട്ട വൈദികർ
തങ്ങളുടെ ശുശ്രൂഷാ സ്ഥലത്ത് ഇത് പ്രസ്താവിക്കുവാൻ ശ്രദ്ധിക്കണമേ. ഞായറാഴ്ച വൈകിട്ട് 6:30 നമസ്കാരവും 7:00 വിശുദ്ധ കുർബാന, 6:30 വിശുദ്ധ കുർബാന എന്ന്. അപ്പോൾ 6:00 പ്രാർത്ഥന ആരംഭിക്കാം. ദൈവാനുഗ്രഹിക്കട്ടെ. ബാറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. ശ്രേഷ്ഠ കതോലിക്ക അബുന്മാർ ബാസിലിയോസ് തോമസ് ഒന്നാമൻ ബാവാ തിരുമേനി, സന്നിധരായിരുന്ന ബഹുമാനരായ കോറപ്പിസ്കോപ്പമാരെ, വൈദികരെ, ശമാശന്മാരെ, ശുശ്രൂഷകരെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, മലങ്കരയിലെ സത്യവിശ്വാസികളായ ദൈവമക്കൾ തങ്ങൾക്ക് നാഥനില്ലാതെ പ്രാർത്ഥിച്ച് ദൈവസ്ഥാനത്തിൽ അയച്ചുകൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധ പത്രിക്കീസ് ബാവായുടെ കൽപ്പനയാൽ മൂസലിൽ നിന്ന് നമ്മുടെ ദേശത്തേക്ക് എഴുന്നള്ളി വന്ന് ഇവിടെ സത്യവിശ്വാസവും അതോടൊപ്പം തന്നെ ദൈവിക ആരാധനയും പുനഃസ്ഥാപിച്ച് നമ്മെ നയിച്ച പരിശുദ്ധനായ മോർ ബാസേലിയോസ് യെൽദോ ബാവായുടെ ഓർമ്മ അനുഗ്രഹീതമായി കൊണ്ടാടുന്ന ദിനങ്ങളിലാണല്ലോ നാം. ഓരോ വിശുദ്ധന്മാരെ നാം ഓർക്കുമ്പോൾ, അവരുടെ മാതൃകയുള്ള ജീവിതത്തെ നാം അനുസ്മരിക്കുമ്പോൾ, അത് സത്യവിശ്വാസത്തിൻ്റെ അതിരറ്റതായ ആ വലിയ മഹാത്മ്യത്തെ നമുക്ക് കാണിച്ചിരുന്നുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഓരോ വിശുദ്ധന്മാരുടെയും ജീവിതം സത്യവിശ്വാസത്തെ ഊട്ടുറപ്പിക്കുവാനും അതിൽ തന്നെ നാം സ്ഥിരപ്പെടുത്തുവാനുമുള്ള ദൈവികമായ പദ്ധതികളാകുന്നു. ശ്രേഷ്ഠ ബാബാ തിരുമേനി കൽപ്പിച്ച് ഓർപ്പെടുത്തിയല്ലോ ദൈവം എങ്ങനെയാണ് അബ്രഹാമിനെ അനുഗ്രഹിച്ച് വഴി നടത്തിയതെന്ന്. കൽദരി ഊർന്ന ദേശത്ത് നിന്ന് അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ച് കാണിപ്പാനക ദേശത്തേക്ക് പോകുവാനായി കൽപ്പിച്ചു. ഒന്നും എടുക്കാതെ ദൈവത്തെ ആശ്രമമായിക്കൊണ്ട് അബ്രഹാം യാത്ര തിരിച്ചു. എന്താണ് അബ്രഹാമിന് പ്രതിഫലമായി ലഭിച്ചത്? ഉൽപ്പത്തി പുസ്തകം 15:1 ഞാൻ നിന്റെ പരിചയവും അതിമഹത്തായ പ്രതിഫലവുമാകുന്നുവെന്ന് യഹോവയായ ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ച് അരുളി ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓരോ വിശുദ്ധന്മാരുടെയും ജീവിതത്തിൽ ദൈവമാകുന്നു പ്രതിഫലം. നാം ഇന്ന് വായിച്ചിട്ടതായ വിശുദ്ധ എവൻഗേലിയോൻ ഒരു ദീർഘദർശിയെ ദീർഘദർശി എന്ന നിലയിൽ കൈക്കൊള്ളുന്നവന് ദീർഘദർശിയുടെ പ്രതിഫലം ലഭിക്കുന്നു. ഒരു പുണ്യവാനെ പുണ്യവാൻ എന്ന നിലയിൽ കൈക്കൊള്ളുന്നവന് പുണ്യവാന്റെ പ്രതിഫലം ലഭിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, നാം എന്ന് പരിശുദ്ധനായ എൽദോമോർ ബസേലിയോസ് ബാവയെ കൈക്കൊള്ളുമ്പോൾ ആ പരിശുദ്ധനോടൊപ്പമായിരുന്ന ദൈവം എന്ന പ്രതിഫലം നമുക്കും നമ്മുടെ ജീവിതത്തിനും കുടുംബത്തിനും ദേശത്തിനുമെല്ലാം അനുഭവവേദ്യമാകുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന നാനാജാതി മതസ്ഥനായ ആളുകൾ ഈ പുണ്യവാനെ കൈക്കൊള്ളുമ്പോൾ ആ പുണ്യവാന്റെ പ്രതിഫലമായ ദൈവം കൂടിയിരിക്കുന്നെന്ന് ഇന്ന് നാം വായിച്ചിട്ടതായ വിശുദ്ധ ഏവെങ്കിലിയോ നമ്മോട് സാക്ഷിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ പരിചയവും അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. എന്താണ് പരിചയം എന്ന് നമുക്കറിയാം. വളരെ ശക്തിയേറിയ വാളിന്റെ മുനകളെല്ലാം തടുക്കുവാനായിട്ടാണ് പരിചകൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ വേദനേറിയ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളുമെല്ലാം ദൈവമാകുന്ന പരിച നമുക്ക് വേണ്ടി തടുക്കുമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം കൂടി ഈ ലോകം മുഴുവനും പുതിയ നിയമത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് സഭ നേരിടുന്ന പ്രതിസന്ധികൾ, നാം നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി നേരിടുന്ന പ്രതിസന്ധികളെല്ലാം തന്നെ ആ ദൈവമാകുന്ന പരിചയിലൂടെ തടുക്കപ്പെടുവാനും അതിലൂടെ പുണ്യവാനായ എൽദോമോർ ബസേലിയോസ് ബാവായുടെ പ്രതിഫലമായ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് വഴി നടത്തുമെന്ന് ഓരോ പെരുന്നാളുകളും നമ്മെ അനുസ്മരിക്കുന്നു.
അതുകൊണ്ടത്രേ എബ്രായ ലേഖനത്തിൽ കൂടെ ലേഖനി പ്രകാരം നമ്മെ ഓർപ്പെടുത്തുന്നു, നിങ്ങളോട് ദൈവജനം പ്രസംഗിച്ച് നിങ്ങൾ വഴി നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവിതാവസാനം ഓർത്ത് അവരുടെ വിശ്വാസത്തെ അനുകരിപ്പിൻ. എന്തുകൊണ്ടെന്നാൽ ആ വിശ്വാസത്തെ നാം അനുകരിക്കുമ്പോൾ, ആ വിശ്വാസത്തിലൂടെ നാം നടക്കുമ്പോൾ ദൈവമാകുന്ന പ്രതിഫലം കൂടിയിരിക്കുമെന്ന് ഇന്ന് ദൈവം നമ്മോട് കൽപ്പിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ചോര പൊടിയാത്തതായ, പീഡനങ്ങൾ ഏൽക്കാത്തതായ, കഷ്ടപ്പാടുകൾ സഹിക്കാത്തതായ ഒരു സമയം സുറിയാനി സഭയ്ക്ക് ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, പുതു ഞായറാഴ്ചയുടെ എവങ്കേലിയോൺ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്. യഹൂദന്മാരുടെ ഭയനിമിത്തം ശിഷ്യന്മാർ വാതിൽ അടച്ച് മുറിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു അവരുടെ മുൻപിൽ വന്നത്. ഭയം എപ്പോഴും ഉണ്ടായിരുന്നു, പക്ഷേ കർത്താവ് ഒപ്പം കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവനാൽ അയച്ച് അപ്പോസ്തോലന്മാരെ കർത്താവായ യേശു ക്രിസ്തു ധൈര്യപ്പെടുത്തി. എങ്കിൽ പോലും അവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല, പക്ഷേ അന്ത്യോക്യയിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാരും ശിഷ്യന്മാരും ഉറക്കെ വിളിച്ചു പറഞ്ഞു, വി ആർ ക്രിസ്ത്യൻസ്, ഞങ്ങൾ ക്രിസ്ത്യാനികളാകുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഭയത്തിന്റെ മധ്യത്തിൽ കർത്താവിന്റെ ആത്മാവ് നമ്മോട് കൂടെ ഇരിക്കുമ്പോൾ നാമവും സത്യസുറിയാനി സഭയുടെ വിശ്വാസികളാണെന്ന് ഉറക്കെ വിളിച്ചു പറയുവാൻ സാധിക്കണം. അതത്രേ ഓരോ വിശുദ്ധന്മാരുടെയും ഓർമ്മ പെരുന്നാളും നമ്മെ ഉദ്ഘോഷിക്കുന്നത്, നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കട്ടെ. ഇന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ പുണ്യവാൻ എന്ന നിലയിൽ പരിശുദ്ധനായ മോർ ബസേലിയോസ് ബാവായുടെ തിരുക്കമ്പറകിൽ സാഷ്ടാകം തലകുനിക്കുമ്പോൾ ആ പരിശുദ്ധ പിതാവിനെ കാടും മേടും താണ്ടി മലങ്കരയിലേക്ക് എഴുന്നള്ളുവാൻ തക്കവണ്ണം പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും കൂടിയിരുന്ന് വഴി നടത്തിയതായ സ്വർഗത്തിലെ ദൈവം ഇന്ന് പരിശുദ്ധ സഭയോടും സഭയുടെ എല്ലാ ദൈവമക്കളോടും പ്രത്യേകാല ഈ ദേശത്തോടും ഇന്ന് ദേവാലയത്തിൽ സന്നിധനായിരിക്കുന്ന നാനാജാതി മതസ്ഥനായ എല്ലാവരുടെയും മേലും അനുഗ്രഹത്തിന്റെയും പ്രതിഫലത്തിന്റെയും നല്ല നാളുകൾ നൽകുവാൻ തക്കവണ്ണം ദൈവം എന്ന പ്രതിഫലം നിങ്ങളോട് കൂടിയിരിക്കട്ടെ. പരിശുദ്ധന്റെ മധ്യസ്ഥത നമ്മുടെ ദേശത്തും നമ്മുടെ ഭവനങ്ങൾക്കും സഭയ്ക്കും കാവലും കോട്ടയുമായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വളരും അവൻ ലബാനോൻ കരകിൽ പോൽ, വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും മാറുമോ, ലാഭോ കാദേശോലം അമ്മ ബാസേലിയോസ് യെൽധോ ഉണ്ടേ മേലും നിന്നോർമ ഉദഗണമേനിൻ പ്രാർത്ഥനമേ ഓർമേ ബഹുമാനേ ചോർക സ്തോമെൻകാലസ് കുറിയേനായിസോ പ്രാർത്ഥനയൻ സമയമേ തല്ലോ മോൻ ബാസേലിയോസ് യെൽധോ പതിവിൻ പടി നീൻ കോട്ടതലയായി പ്രാർത്ഥിക്കാമെഴു നീൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നീ നാടുകളെ മോശേ പോത്ര കൈവാ തേണം ദേശോ നിന്നെ ചൊരുതാതെന്ന് മോർ ബാസേലിയോസ് യെൽധോ നിന്നോർമ്മയെ ബഹുമാനിച്ച സുദനോ സ്തോത്ര നിന്നെ മൊഴി ചൂടിടുന്ന പ്രോഹാവൻ നിൻ പ്രാർത്ഥന കൃപയേറ്റ ഞങ്ങൾ കേന്നും
പരിശുദ്ധന്മാരെ നിങ്ങൾ അടികളെയും തൻ കോപത്തിൽ വടികളെയും കണക്കില്ലാതെ എണ്ണമില്ലാതെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന ഈ മഹാപരിശുദ്ധ സ്ഥലത്ത് വന്നു കൂടിയിട്ടുള്ള വാത്സല്യ മക്കളെ, നിങ്ങളുടെ ഭവനങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ മരിച്ചുപോയ ദൂരെയും അടുത്തുമുള്ള എല്ലാവരെയും ഇന്നത്തെ ഈ ആരാധനയിൽ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളോട് ബന്ധപ്പെട്ടിട്ടുള്ളവരെയും കർത്താവ് തൻ്റെ വലതു തിരക്കരം പാപകരങ്ങളായ അടിയങ്ങളുടെ കൈകളോടുകൂടെ നിങ്ങളുടെ അടുക്കലേക്ക് നേട്ടപ്പെട്ട് സകലത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടുത്തെ യൂത്ത് അസോസിയേഷൻ ഒരു ഡയറക്ടറി ക്രമീകരിച്ചിട്ടുണ്ട്. അത് എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ അഭിമന്യതാവായി തിരുമേനിക്ക് നൽകിക്കൊണ്ട് അതിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം ദൈവമക്കൾ ഓർത്തിരിക്കണം. ഇത് ബാവായുടെ 334-ാമത്തെ ശ്രാദ്ധമാണ്. അതിൻ്റെ നേർച്ച സദ്യ ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിൽ കൂടെ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിച്ച് മടങ്ങിപ്പോകാൻ ദൈവം നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ബാറക്കുമോർ, ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധനായ യെൽദോ മോർ ബസേലിയോസ് ബാവായുടെ 334-ാമത് ഓർമ്മ പെരുന്നാളിൻ്റെ ഈ പ്രധാന ദിവസം, പ്രധാന ദിവസമെന്ന് മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും ശ്രേഷ്ഠ ബാവാ തിരുമനസ്സിൻ്റെ അനുഗ്രഹീത സാന്നിധ്യം ഈ ഇടവകയിലുണ്ട്. ശ്രേഷ്ഠപിതാവിന് വേണ്ടി എല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് സഹകാർമ്മികത്വം വഹിച്ച് അനുഗ്രഹിച്ച മൂവാറ്റുപുഴ മേഖലയുടെ ചുമതല വഹിക്കുന്ന അഭിവന്യ മാത്യുസ്മോർ അന്തിമോസ് തിരുമനസ്സിനോടുള്ള സ്നേഹപത്തി ആദരവുകൾ വിനയത്തോടെ സമർപ്പിക്കുകയാണ്. സാന്നിധ്യം കൊണ്ട് ഇന്നേ ദിവസം അനുഗ്രഹിക്കുന്ന വന്യ കോറപ്പിസ്കോപ്പ അച്ഛന്മാരോടും ബഹുമാനപ്പെട്ട വൈദികരോടും ശമ്മാശന്മാരോടും ഉള്ള നന്ദിയും സ്നേഹവും ഇടവഴിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ ഇവിടെ വഴിപാടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പരിശുദ്ധ ബാവായുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നൽകപ്പെടുന്ന നേർച്ച സദ്യ എല്ലാവർക്കുമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ്. എല്ലാവരും പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത് തയ്യാറാക്കിയിരിക്കുന്ന പന്തലിലേക്ക് കടന്നു ചെന്ന് ഈ വർഷത്തെ പരിശുദ്ധ ബാവായുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നൽകപ്പെടുന്ന ആ നേർച്ച സദ്യയിൽ സംബന്ധിച്ച് പോകുവാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധനായ ശ്രേഷ്ഠ ബാവാ തിരുമേനി കൽപ്പിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതുപോലെ പരിശുദ്ധ ബാവായുടെ തിരുശേഷിപ്പ് സ്ഥാപിതമായിരിക്കുന്ന ചക്കാലക്കുടി ചാപ്പലിൽ ഈ വരുന്ന ഞായറാഴ്ച 6-ാം തീയതി മുതൽ വൈകിട്ട് 6 മണിക്ക് സന്ധ്യാ നമസ്കാരവും 6:30 വിശുദ്ധ കുർബാനയും തുടർന്നുള്ള എല്ലാ ഞായറാഴ്ചകളും 6-ാം തീയതി മുതലുള്ള
എല്ലാ ഞായറാഴ്ചകളിലും വൈകിട്ട് 6:30 വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രത്യേകമായിട്ട് എല്ലാവരെയും അറിയിക്കുന്നു. അതുകൂടാതെ എല്ലാ ദിവസവും 6:00 സന്ധ്യാപ്രാർത്ഥനയും ചക്കാലക്കുടി ചാപ്പലിൽ നടത്തപ്പെടുന്ന വിവരവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോൾ വിശ്വാസികൾ രണ്ട് വശത്തുകൂടെയും വഴിപാടിട്ട് പുറത്തേക്ക് പോകുവാനായിട്ട് ശ്രദ്ധിക്കണം. പള്ളിയകത്ത് തിക്കും തിരക്കും ഉണ്ടാക്കരുത്. വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ ഒരുങ്ങി വന്നിട്ടുള്ള പുരുഷന്മാർ വടക്കുവശത്തെ ത്രോണോസിന് മുന്നിലേക്കും സ്ത്രീകൾ തെക്കുവശത്തെ ത്രോണോസിന് മുന്നിലേക്കും കടന്നു വരേണ്ടതാണ്. തുടർന്നുള്ള പെരുന്നാളിൻ്റെ ശുശ്രൂഷകൾ കൃത്യം 2:00 തന്നെ പരിശുദ്ധനായ എൽദോ മോർ ബസേലിയോസ് ബാവായുടെ തിരുശേഷിപ്പ് സ്ഥാപിതമായിരിക്കുന്ന ചക്കാലക്കുടി ചാപ്പലിലേക്കുള്ള പ്രദക്ഷിണം പള്ളിയിൽ നിന്നും ഇറങ്ങുന്നതാണ്. കൃത്യം 2:00 തന്നെ ചക്കാലക്കുടി ചാപ്പലിലേക്കുള്ള പ്രദക്ഷിണം പള്ളിയിൽ നിന്നും ഇറങ്ങുന്നതാണ്. 5:00 പള്ളി ഉപകരണങ്ങൾ തിരികെ മേമ്പോട്ടിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങ് നടത്തപ്പെടുന്നു. തുടർന്ന് 6:00 സന്ധ്യാ നമസ്കാരം. നാളെ ഒക്ടോബർ മാസം 4 7:45 പ്രഭാത നമസ്കാരവും 8:00 വിശുദ്ധ മൂന്നിന്മേൽ കുർബാന ശ്രേഷ്ഠ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് അർപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നു. 10:30 പാച്ചോർ നേർച്ച, 11:30 ലേലം, 4:00 പെരുന്നാളിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് കൊടിയിറക്ക്. ഇത്രയുമാണ് പെരുന്നാളിൻ്റെ പ്രധാനമായിട്ടുള്ള ശുശ്രൂഷകളെന്ന് ഇന്നും നാളെയുമായിട്ട് നടക്കുന്ന ശുശ്രൂഷ സമയ ക്രമീകരണം എന്ന് പ്രത്യേകമായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. തുടർന്നുള്ള ഓരോ പെരുന്നാളിൻ്റെ ശുശ്രൂഷകളിലും എല്ലാവരും സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ശ്രദ്ധിക്കണമേ എന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ എല്ലാവരും പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന പന്തലിലേക്ക് ചെല്ലണം. അവിടെ നേർച്ച സദ്യ എല്ലാവർക്കുമായിട്ട് നൽകപ്പെടുന്നു. ആ നേർച്ച സദ്യയിൽ എല്ലാവരും ഓഹരിക്കാരായിട്ട് പോകണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ബാവായുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്നതായ നേർച്ച സദ്യയിൽ ഇനിയും ഓഹരിക്കാരായിട്ട് ചേരുവാനായിട്ടുള്ള വിശ്വാസികൾക്ക് പള്ളിയുടെ തെക്കുവശത്തെ കൗണ്ടറുകളിൽ നിങ്ങളുടെ ഓഹരികൾ നൽകി ഇതിൽ സംബന്ധികളാകുവാനായിട്ട് ശ്രദ്ധിക്കണമേ. ഇനിയും അതിലേക്ക് ഓഹരി ചേരുവാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരും പള്ളിയുടെ തെക്ക് ഭാഗത്ത് പ്രവർത്തിക്കുന്ന കൗണ്ടറുകളുമായിട്ട് ബന്ധപ്പെടണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. മോർ ബസേലിയോസ് സ്കൂൾ ഓഫ് നേഴ്സിംഗ് 2019-20 അധ്യയന വർഷത്തിലേക്ക് GNM കോഴ്സിലേക്ക് ഏതാനും സീറ്റുകൾ ഒഴിവുള്ള വിവരം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. താല്പര്യമുള്ള പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥിനികൾക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സ്കൂൾ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. പള്ളിയകത്ത് തിക്കും തിരക്കും ഉണ്ടാക്കരുത്. രണ്ട് വശത്തുകൂടെയും വഴിപാടിട്ട് അടുക്കും ചിട്ടയുമായിട്ട് പോകുവാനായിട്ട് ദൈവമക്കൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാർബേസിൽ യൂത്ത് അസോസിയേഷൻ്റെ ഒരു സ്റ്റാള് നമ്മുടെ പള്ളി അങ്കണത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അടുത്ത വർഷത്തെ സഭാ കലണ്ടർ പ്രസിദ്ധീകരണം ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് പള്ളിയുടെ സ്റ്റോളുകളിൽ നിന്നും യൂത്ത് അസോസിയേഷൻ്റെ സ്റ്റോളുകളിൽ നിന്നും ലഭിക്കുന്നതാണ്. പ്രത്യേകമായിട്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള ഓരോ പ്രവർത്തനങ്ങളും യൂത്ത് അസോസിയേഷൻ ചെയ്തു വരുമ്പോൾ ആ കലണ്ടറിൻ്റെ ഓരോ കോപ്പി എല്ലാവരുടെയും ഭവനങ്ങളിൽ വാങ്ങിച്ച് അവരുടെ ഈ പ്രവർത്തനങ്ങളിൽ
എല്ലാവരും പങ്കാളികളാകുവാനായിട്ട് കൂടെ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ശ്രേഷ്ഠഭാവ തിരുമനസ്സുകൊണ്ട് പള്ളിമുറിയിലേക്ക് തിരിച്ചെഴുന്നള്ളുന്നു. ശ്രേഷ്ഠഭാവയ്ക്ക് പോകുവാനായിട്ടൊരു വഴി വിശ്വാസികൾ രണ്ടു വശത്തേക്ക് മാറി ക്രമീകരിച്ചു കൊടുക്കണമേ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു.
Thank you.
Thank you.
അഭയം പാപിക്കുന്നവരെ അനുതാപത്തിൻ കണ്ണീര അഭയം പാപിക്കുന്നവരെ അനുഗ്രഹമേകി നയിക്കണമേ അലിവുള്ളവനാം ബാവായെ അനുഗ്രഹമേകി നയിക്കണമേ അലിവുള്ളവനാം ബാവായെ
പണിയിടുവാൻ ഉമ്മു വിളിച്ചാലരികത്ത് ഓടിവരേണേ ബാവായി ഉമ്മു വിളിച്ചാലരികത്ത് ഓടിവരേണേ ബാവായി സ്നേഹം വറ്റിയ ഹൃദയങ്ങൾ സ്നേഹം കൊണ്ടു നിറയ്ക്കണമേ സ്നേഹം വറ്റിയ ഹൃദയങ്ങൾ സ്നേഹം കൊണ്ടു നിറയ്ക്കണമേ Thank you.
നിമിഷ സുഖം തേടി പാപത്തിൻ വഴി പോയവരെ പാരിൽ നിമിഷ സുഖം തേടി പാപത്തിൻ വഴി പോയവരെ ഒരു പാടനുഗ്രഹമേ ഗണമേ
പരിശുദ്ധനായ പിതാവിൻ്റെ ദാസന സ്വർഗീയ ഭവനത്തിൽ വാണിടുന്ന മാധ്യസ്ഥനാം മാർത്തോമായോസ് ബാവയെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണേ. മാധ്യസ്ഥനാം മാർത്തോമായോസ് ബാവയെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണേ. Thank you.
കേഴുന്നവർ എന്നും ആശ്വാസമേകുന്ന സ്വർഗീയ മാധ്യസ്ഥനായതാവാ. കേഴുന്നവർ എന്നും ആശ്വാസമേകുന്ന സ്വർഗീയ മാധ്യസ്ഥനായതാവാ. പാവങ്ങളാം നിന്റെ മക്കളാം ഞങ്ങളെ ദുരിതങ്ങളിൽ നിന്നു കാത്തിടണേ. പാവങ്ങളാം നിന്റെ മക്കളാം ഞങ്ങളെ ദുരിതങ്ങളിൽ നിന്നു കാത്തിടണേ. വിശ്വാസധീരനായി ചെയ്തവാ കർത്താവിനായി മണ്ണിലാപ്പിയ വേലകൾ വിശ്വാസധീരനായി ചെയ്തവാ. നിത്യവും ദൈവീക വേലകൾ ചെയ്തിടാൻ പ്രാപ്തരാക്കിയിടേ ഞങ്ങളെയും. നിത്യവും ദൈവീക വേലകൾ ചെയ്തിടാൻ പ്രാപ്തരാക്കിയിടണേ ഞങ്ങളെയും.